കൊല്ലത്തിന് ശേഷം നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഓഫ്ലൈൻ ക്ലാസ്സിന് പോവാണ്. ഞങ്ങളപ്പോ പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഞങ്ങളെ ആരും മറന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. ഒരു ഒമിക്രോണിൻ്റെ വലിയൊരു ദുരന്ത കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടാണ് നമ്മൾ ക്യാമ്പസ് വിട്ട് വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് പോകേണ്ടി വന്നത്. പിന്നീടുള്ള ഒരു മാസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഇൻ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലോഗൊന്നും ചെയ്യാനും നമ്മുടെ കാര്യങ്ങളൊന്നും നിങ്ങളെ അറിയിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ക്യാമ്പസിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ ഒരു ഒന്നര കൊല്ലത്തിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ ഓഫ്ലൈൻ ക്ലാസ്സിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലത്തിന് ശേഷം ഒരു ഓഫ്ലൈൻ ക്ലാസ് കിട്ടുന്നതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്ടിലെ ഞങ്ങളുടെ സ്വന്തം ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കൊറോണയുടെ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇതെല്ലാം നഷ്ടമായിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ മാത്രം ഒതുങ്ങിയൊരു ജീവിതമായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഇവിടെ വരാനും ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുമുള്ളൊരു സമയം കിട്ടിയത് ഇപ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മിസ് ചെയ്ത ഒരു ജീവിതമായിരുന്നു പി ജി ലൈഫ് എന്ന് പറയുന്നത്. ഈ ഒരു ലാസ്റ്റ് നിമിഷത്തിലാണ് ഞങ്ങൾക്ക് ഇവിടെ വരാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് നമുക്കൊന്ന് അടിച്ചു പൊളിക്കാനും പറ്റിയിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഓഫീസ്. ഇവിടെയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് എച്ച് ഒ ഡി ആയിട്ടുള്ള രവീന്ദ്രൻ സാർ ഇരിക്കുന്നത്. ഇനി നമുക്ക് നേരെ നമ്മുടെ ക്ലാസ് മുറിയിലേക്ക് പോകാം. ഒരു പി ജി വിദ്യാർത്ഥി എന്ന രീതിയിൽ നമുക്ക് ഒരു ഓഫ്ലൈൻ ക്ലാസ് കിട്ടാൻ പോകുന്ന ആദ്യത്തെ ദിവസമാണിത്. നമ്മുടെ ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് മനാസ് സാറിൻ്റെ ക്ലാസ്സാണ്. സാറെടുക്കുന്ന വിഷയം എന്ന് പറയുന്നത് പബ്ലിക് റിലേഷനാണ്. സാറ് നമ്മളെയും കാത്ത് അവിടെ കുറേ നേരമായിട്ട് വെയിറ്റിങ്ങിലാണ്. ഈ രണ്ട് വർഷത്തെ പി ജിയിൽ ഒന്നും രണ്ടും മൂന്നും സെമ്മും കഴിഞ്ഞിട്ട് നാലാമത്തെ സെമ്മിലാണ് ഞങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സിലേക്കൊന്ന് കാലെടുത്ത് വയ്ക്കുന്നത്. എല്ലാവരും തന്നെ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ക്ലാസ് റൂമിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്നത്. ഇതേ നമ്മുടെ രാജേഷ് സാറ് നമുക്ക് വേണ്ടിയിട്ട് ക്ലാസ് തുറന്നു തരികയാണ്. ഓരോരുത്തരായിട്ട് ക്ലാസ് റൂമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കാലത്തിന് ശേഷമാണ് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിലിരിക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും ഫുള്ളായിട്ടില്ല. നമ്മുടെ ഒന്ന് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഇപ്പോഴും ഇതുവരെ ക്യാമ്പസിലേക്ക് വന്നിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയ സങ്കടമുണ്ട്. നമ്മുടെ സാറിൻ്റെ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടക്കാണ് നമ്മൾ അറിയാതെയാണ് ഈ വീഡിയോസൊക്കെ എടുത്തത്. ഏകദേശം ഒരു മണിക്കൂറിനടുത്തോളമുള്ള മനാസ് സാറിൻ്റെ പി ആറിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണിത്. നമ്മൾ പരസ്പരം വിശേഷങ്ങളെല്ലാം പങ്കുവച്ചതിന് ശേഷം നമ്മൾ പിന്നെയും കളിയും ചിരിയും തമാശകളിലേക്കൊക്കെ പോയി. എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന കാണാൻ തന്നെ എന്ത് സന്തോഷമല്ലേ. ആ ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ സ്ട്രെസ്സൊന്നും ആരുടെ മുഖത്തും തന്നെ ഇല്ല. പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കീർത്തന നമുക്ക് വീട്ടിൽ നിന്ന് കേസരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നിരുന്നു. ആദ്യം അതെല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു ക്ലാസ്സിൽ. എന്തായാലും കേസരി നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. താങ്ക് യു കീർത്തു ഫോർ യുവർ ലവ്. ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങിയതോടുകൂടി ക്യാമ്പസിനും ക്ലാസ്സിനൊക്കെ ഒരു ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയാണ്. ഫസ്റ്റ് ക്ലാസ് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങളുടെ ഫസ്റ്റത്തെ ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞു. എല്ലാവരുടെ അഭിപ്രായമൊക്കെ എന്താണെന്ന് ചോദിച്ചു നോക്കാം. ഗൈസ്, എന്താണ് ഫസ്റ്റത്തെ ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞതിന് അഭിപ്രായം? Yeah, we are so excited and we want more offline classes. Bye. Appo like, share, subscribe.